രഞ്ജി ട്രോഫിയിൽ കേരള ടീം ഉൾപ്പെട്ടിട്ടുള്ളത് സി ഗ്രൂപ്പിലാണ്. എല്ലാ ടീമുകളും നാല് മത്സരം കളിച്ചു കഴിഞ്ഞു. നാല് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ സി ഗ്രൂപ്പിലെ പോയിന്റ് നിലയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കർണാടകയാണ്. നാല് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയവും രണ്ട് സമനിലയുമായിട്ട് 19 പോയിന്റാണ് കർണാടകയ്ക്കുള്ളത്. ഈ ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് രാജസ്ഥാനാണ്. നാല് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയവും മൂന്ന് സമനിലയുമായിട്ട് 14 പോയിന്റാണ് രാജസ്ഥാൻ ഉള്ളത്. സി ഗ്രൂപ്പിൽ മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേരള ടീമാണ്. നാല് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയവും ഒരു തോൽവി ഒരു സമനിലയുമായിട്ട് കേരളം 13 പോയിന്റാണ് കേരളത്തിനുള്ളത്. കേരളമാവട്ടെ, രഞ്ജിയിൽ ആദ്യ മത്സരം ജാർഖണ്ഡിനെതിരെ വിജയിച്ചിരുന്നു. എന്നാൽ രണ്ടാം മത്സരം രാജസ്ഥാനെതിരെ സമനില നേടുകയായിരുന്നു. മൂന്നാം മത്സരം ഛത്തീസ്ഗഡിനെതിരെ വിജയിച്ചു. എന്നാൽ ഇന്നലെ നടന്ന മത്സരം ഗോവയ്ക്കെതിരെ കേരള ടീം പരാജയപ്പെടുകയായിരുന്നു. ഇന്ന് ഗോവൻ ടീമിനെ കേരള ടീം പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ കേരളത്തിന് സി ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് എത്താമായിരുന്നു. ഈ ഗ്രൂപ്പിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന ഛത്തീസ്ഗഡാണ്. നാല് മത്സരങ്ങളിൽ നിന്നും രണ്ട് വിജയവും രണ്ട് തോൽവിയുമായിട്ട് 13 പോയിന്റാണ് ഛത്തീസ്ഗഡിനുള്ളത്. അഞ്ചാമത് ഗോവയാണ്. നാല് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം മൂന്ന് സമനിലയുമായിട്ട് 11 പോയിന്റാണ് ഗോവൻ ടീമിനുള്ളത്. ഇന്ന് ഗോവ കേരള ടീമിനെ പരാജയപ്പെടുത്തിയിരുന്നു. സി ഗ്രൂപ്പിൽ ആറാം സ്ഥാനത്ത് നിൽക്കുന്നത് ജാർഖണ്ഡാണ്. നാല് മത്സരങ്ങളിൽ നിന്നും ഒരു വിജയം ഒരു തോൽവി രണ്ട് സമനിലയുമായിട്ട് 10 പോയിന്റാണ് ജാർഖണ്ഡിനുള്ളത്. സി ഗ്രൂപ്പിൽ ഏഴാം സ്ഥാനത്ത് നിൽക്കുന്നത് സർവീസാണ്. നാല് മത്സരങ്ങളിലൊന്നും ഒരു വിജയം രണ്ട് തോൽവി ഒരു സമനിലയുമായിട്ട് സർവീസിന് 7 പോയിന്റാണ് ഉള്ളത്. സി ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്ത് നിൽക്കുന്നത് പോണ്ടിച്ചേരിയാണ്. നാല് മത്സരങ്ങളിലും നാലും തോറ്റു. ഇതുവരെ പോയിന്റ് ഒന്നും പോണ്ടിച്ചേരിക്ക് നേടാൻ സാധിച്ചിട്ടില്ല. ഏതായാലും കേരള ടീമിനെ സംബന്ധിച്ചിടത്തോളം ഇനി വരാനിരിക്കുന്ന മത്സരം വളരെയധികം നിർണായകമായിട്ടുള്ള മത്സരമാണ്. ജനുവരി 10 സർവീസിനെതിരെയും ജനുവരി 17 കർണാടകയെയും ജനുവരി 24 പോണ്ടിച്ചേരിയെയാണ് കേരളത്തിന് ഇനി നേരിടാനുള്ളത്.